മോളെ എന്താ ചേച്ചി ഉച്ചക്ക് എന്നതാ ഉണ്ടാക്കണ്ടേ? ആ അതെന്തെങ്കിലും പച്ചക്കറി മതി. അയ്യോ കൊച്ചെ, ഇതൊന്നും അകത്തോണ്ട് വെക്കുന്ന അച്ചായന് ഇഷ്ടമല്ല കേട്ടാ. എന്താ? അല്ല, ആക്കാര്യത്തിലെ കച്ചായൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പ്. എന്ത് പറഞ്ഞു? ജീവനുള്ള ഇതുങ്ങളെ പിടിച്ച് അകത്തോണ്ട് വെക്കുന്നതേ ജയിലിലിടുന്ന പോലെ അല്ലേ? അതൊക്കെ ഐശ്വര്യക്കുറവന്നേ. അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കിതിനോടൊക്കെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ. എന്റെ വീട്ടിലൊക്കെ നിറച്ചും ചെടികളാ. ആണോ? എന്നിട്ട് അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? ദേ വരുന്ന, ഞാൻ പോവാണേ. ഇതൊക്കെ എന്നതാ? രതിയൊന്നും പറഞ്ഞില്ലേ? അല്ല പറഞ്ഞിരുന്നു മറ്റോ. ആ നീ ഒരു വായനക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പുസ്തകങ്ങൾ തപ്പുകയായിരുന്നു. നല്ല ഉഗ്രം പുസ്തകങ്ങളാ. എന്റെ അനിയൻ ജോണിന്റെ ഭാര്യ ഇതൊക്കെ വായിച്ചിട്ട് അവളൊന്ന് ഒതുങ്ങി. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോ നീയും ഒരു ഒന്നാം തരം കുടുംബിനിയാവും. അച്ഛൻ ചെസ് കളിക്കൂ? നമ്മളൊന്ന് കളിച്ചു നോക്കിയാലല്ലേ അറിയൂ. എന്നാ ഞാനൊരു ഗെയിം സെറ്റ് ചെയ്യട്ടെ. എന്തേ ആ കടുപ്പുമാര് കുണച്ചു കുണച്ച് എന്റെ വീട്ടിലോട്ട് കയറിയോ? എന്നാലും കാണട്ടെ. കഴിഞ്ഞ ഒരു മാസം എന്നെ പറഞ്ഞോ ഇനി ഇതുവഴി പോവാൻ പറ്റില്ല. മാറി നിക്കണോ ഉള്ളകളെ? അയ്യോ അച്ഛ, എന്താ എന്തുപറ്റി? അല്ല ഇതാരാ? അച്ഛന്റെ പുതിയ ഭാര്യ. ആണോ? ടൊറസിന്റെ മുകളിലൊക്കെ കാണാറില്ലയോട്ട്? ഞാൻ ആദ്യമായിട്ടോ കാണുന്നേ. കൊള്ളാലോ സാധനം. അച്ഛാനിങ് വന്നേ, അച്ഛാനിങ് വന്നേ. അച്ഛാനിപ്പോ ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നല്ലേ? അല്ല അതിനൊന്നും ഇല്ലേ, ഈ ഉള്ളനോട് ഇതിനാ അച്ഛൻ സംസാരിക്കാൻ നിൽക്കുന്നത്. നമുക്കിവിടെ റോഡ് അടച്ചു കെട്ടണം, കെട്ടിയിരിക്കും. അച്ഛാനിപ്പൊ പോയിട്ട് ആ കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിക്കും. ഇനി ഉളവളൂടെ കിടന്ന് മെണക്കരുത്. മെണക്കേല മെണക്കേലെന്നേ. എന്തായാലും ഇപ്പൊ നമ്മൾ തടഞ്ഞില്ലേ കാര്യങ്ങൾ. നമ്മുടെ കൈവിട്ടു ഞാൻ ഏറ്റു കേട്ടോ. അല്ല പിന്നെ മകളെ നിങ്ങൾക്ക് ഇപ്പൊ എന്നാ വേണ്ടത്? നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഒരു രണ്ടു മൂന്നാഴ്ച കാണും. ഈ മൂന്നാഴ്ച കൊണ്ട് നീ നിന്റെ പേരും പറപ്പെടാൻ നാട്ടുകാരുടെ മുന്നിൽ തുറന്നു മലത്തി വെച്ചു. ആ വായ നോക്കി പിള്ളേര് പറയുന്ന കേട്ടാണ് അച്ഛൻ ഒച്ചെടുക്കുന്നത്. അപ്പൊ അമ്മയുടെ വായ നോട്ട് ഉടമ്പരത്തിയല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഭ്രാന്തിക്ക് ഈ പറയുന്ന. നീ എന്താണ് അവന്മാര് പറഞ്ഞെന്ന് കേട്ടോ? നീ കേട്ടു? വല്ലാത്ത കൊഴപ്പുള്ളവർ ഇങ്ങനത്തെ വർത്താനൊക്കെ പറയുള്ളൂ. ഈ കണ്ട കാശ് മുഴുവൻ കൊടുത്ത് നിന്നെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നത് നാട്ടിലെ പൊട്ടലടി പിള്ളേർക്ക് വെള്ളം ഇറക്കാനല്ലടി. അതിന്റെ മോളെ ഇനി നീ ബാൽക്കണി കയറി നിറഞ്ഞ അന്ന് നിന്നെ ഞാൻ വെട്ടി നുറക്കി പട്ടിക്കിട്ട് കൊടുക്കും. എന്ന് നിനക്കറിയില്ല. നോക്കട്ടെ. ഓ, ഇച്ചിരി നിലന്തുടാമണ്ണും ചെന്നി നായകവും മുട്ടവെള്ളയിലരച്ചു വെക്കാൻ രതിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരട്ടിത്തരാം.
ഈ പാടൊക്കെ ഇങ്ങനെ കിടക്കുന്ന മോശമാ. ഇതിനുള്ള മരുന്നൊക്കെ അറിയോ? പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടായി കൊടുക്കുള്ളൂ. നീയല്ലേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൾ. നീ ഒന്ന് റീസെറ്റ് ചെയ്യും, നമുക്കൊരു ഗെയിം കളിക്കാം. എന്നുവെന്ന് ഞാൻ കളിക്കുകയില്ലെങ്കിലും കളിച്ചായിരിക്കണമെന്നുണ്ട് എനിക്ക്. നിനക്കറിയോ കുറുപ്പ് രഘു എൻ്റെ അടുത്ത് മാത്രമേ അടിയറവ് പറഞ്ഞിട്ടുള്ളൂ. അയ്യോ ബുദ്ധിമുട്ടാവോ? നീ മേടിക്കണ്ടടി, ആടെ ഒന്ന് ഞാൻ നിന്റെ അടുത്ത് എടുക്കുകയല്ല, ഇവിടെയെങ്കിലും ഞാൻ നിന്റെ അടുത്തൊരു മയത്തി പെരുമാറണ്ടടി. അതല്ല, അച്ഛനെ ഞാൻ തോപ്പിച്ച അച്ഛൻ അത് ബുദ്ധിമുട്ടാവോ? നീ കളിക്കുക. എന്റെ റാണി മിടുക്കിയാണല്ലോ. പിന്നെ ഇന്നലെ നടന്നൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അച്ഛൻ മാപ്പ് പറയാണോ? രണ്ട് നീക്കം കഴിയുമ്പോ നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചേറ്റി തരും ഞാൻ. അപ്പൊ അറിയാം മാപ്പാണോ കോപ്പാണോ. കളിക്കടി കളിക്കടി. ചെക്ക്മേറ്റ്. എന്നാണിത്രിക്കാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്നാണ് ഇച്ചിരിക്കുന്നത്? എന്റെ കളികളൊക്കെ അല്ലേ ശവം.